നമസ്കാരം. എസ് ടി വി ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പലയിടത്തും വ്യാപക അക്രമം. കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്, പലർക്കും പരിക്കേറ്റെന്നും റിപ്പോർട്ട്. ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. മിക്ക പെട്രോൾ പമ്പുകളും മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടു. എൻ ഐ എ നടപടിയിൽ പ്രതിഷേധിച്ച് പലയിടത്തും പി എഫ് ഐ പ്രവർത്തകരുടെ പ്രകടനം. ഭാരത് ജോഡോ യാത്ര തൃശൂർ ജില്ലയിൽ പ്രയാണം തുടങ്ങി. ആദ്യ ദിനത്തിൽ ചെറുകിട വ്യാപാരികൾക്ക് പിന്തുണ. നോട്ട് നിരോധനവും ജി എസ് ടിയും ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം സജ്ജമാക്കിയ പദ്ധതികളെന്ന് രാഹുൽ ഗാന്ധി. യാത്രയ്ക്ക് വെള്ളിയാഴ്ച വിശ്രമം. യാത്ര ശനിയാഴ്ച പുനരാരംഭിക്കും. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഊഷ്മള സ്വീകരണം. വ്യത്യസ്ത പോക്സോ കേസുകളിൽ രണ്ടു പേർ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിലായത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകൻ. കോഴിക്കോട് സ്വദേശി അബ്ദുൾ ഖയ്യൂമിനെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ്. തിരുവില്ലാമലയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായത് തിരുവില്ലാമല സ്വദേശി സിദ്ദിഖ്. പ്രതികൾ റിമാൻഡ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നതിനിടെ വ്യാപക അക്രമം. വിവിധ ഭാഗങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ വ്യാപക കല്ലേറ് നടന്നു. ഇതേ തുടർന്ന് കെ എസ് ആർ ടി സി സർവീസുകൾ ക്രമീകരിച്ചു. പോലീസ് സഹായം തേടിയ ശേഷം സർവീസുകൾ നടത്തിയാൽ മതിയെന്നാണ് യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കല്ലേറിൽ ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പലയിടത്തും സ്വകാര്യ വാഹനങ്ങളെയും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞിട്ടു. എന്നാൽ പലയിടത്തും പോലീസ് കാഴ്ചക്കാരായി നിന്നെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. ക്രമസമാധാനം പാലിക്കാൻ കർശന നടപടിയെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ വാക്ക് വിശ്വസിച്ചിറങ്ങിയവർ തെരുവിൽ ദുരിതത്തിലായ കാഴ്ചയായിരുന്നു സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കാണാനായത്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഷൊർണൂരിൽ ഹർത്താലിനെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു. നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും പോലീസ് കാവൽ ശക്തമായിരുന്നു. ഷൊർണൂർ മേഖലയിൽ ഹർത്താൽ ജനജീവിതം ദുസ്സഹമാക്കി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വിരളമായി മാത്രമാണ് ഇരുചക്രവാഹനങ്ങൾ ഒഴികെയുള്ള സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത്. അതേസമയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഷൊർണൂർ പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ലക്കിടി മംഗലത്ത് ഹർത്താൽ അനുകൂലികൾ ലോറിക്ക് നേരെ കല്ലെറിഞ്ഞു. ലോറിയുടെ ചില്ല് കല്ലേറിൽ തകർന്നു. പത്തിരിപ്പാല മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. പത്തിരിപ്പാല മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. എന്നാൽ രാവിലെ 7:30 ലക്കിടി മംഗലത്ത് വെച്ച് പൊള്ളാച്ചിയിലേക്ക് സിമന്റ് ശേഖരിക്കാൻ പോവുകയായിരുന്ന ലോറിക്ക് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ ലോറിയുടെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. 10,000 രൂപയോളം നാശനഷ്ടമുണ്ടായതായി ലോറി ജീവനക്കാർ പറഞ്ഞു. ഒറ്റപ്പാലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പത്തിരിപ്പാലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കെ എസ് ആർ ടി സി പോലീസിന്റെ സംരക്ഷണത്തിൽ അത്യാവശ്യ സർവീസുകൾ നടത്തി. ഇരുചക്രവാഹനങ്ങൾ പോലും വിരളമായാണ് നിരത്തിലിറങ്ങിയത്. എന്നാൽ പെട്രോൾ പമ്പുകൾ മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടത് പലരെയും പ്രതിസന്ധിയിലാക്കി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പത്തിരിപ്പാല ടൗണിൽ രാവിലെ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വടക്കാഞ്ചേരി മേഖലയിൽ ഹർത്താലിന്റെ ഭാഗമായി പൊതുനിരത്തിൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം. 3 കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയാണ് സമരാനുകൂലികൾ കല്ലെറിഞ്ഞത്. ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നിർത്തേണ്ടി വന്നു. തൃശൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിനാണ് മുള്ളൂർക്കരയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കല്ലെറിഞ്ഞത്. കല്ലേറിൽ ചില്ലുകൾ തകർന്നു. തുടർന്ന് ബസ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനു സമീപത്ത് വെച്ച് കൊണ്ടയൂരിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞു തകർത്തു. വടക്കാഞ്ചേരിയിൽ നിന്നും ഗുരുവായൂരിലേക്ക് സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെയും കരുതക്കാട് വെച്ച് സമരാനുകൂലികൾ അക്രമം നടത്തി. വടക്കാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 9:00 സമയത്താണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ പടയെന്നൊരു സൗണ്ട് കേട്ടു. കേട്ട ദിവസം ഞാൻ സൗണ്ട് സൈഡ് ഒതുക്കി. അപ്പം നോക്കുമ്പോൾ ബാക്കിലെ ഗ്ലാസ് ഇതേ ഇതുപോലെ ഉടഞ്ഞ് തവിട് പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇതേ പരാതി കൊടുത്തിട്ടുണ്ട്. വടക്കാഞ്ചേരി വാനത്തിലെ ആൾക്കാരുടെ ബാക്കിലത്തെ വണ്ടിയിൽ പോലീസ് അക്കോമഡേറ്റ് ബാക്കിലത്തെ വണ്ടിയിൽ വിട്ടു. വേറെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ പാലക്കാട് നഗരത്തിൽ പൂർണ്ണം. പൊതുഗതാഗതം നിലച്ചെങ്കിലും കലക്ടറേറ്റ് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ എൻ ഐ എ വേട്ടയാടുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പാലക്കാട് നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ഇവിടങ്ങളിൽ പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം പോലീസിന്റെ നിരീക്ഷണം കർശനമാക്കിയിരുന്നു. അതേസമയം നഗരത്തിലെ പല ഭാഗങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു.
അതേസമയം KSRTC സർവീസുകളും ഷെഡ്യൂളുകളും വെട്ടിക്കുറച്ചു. പകുതിയിലധികം സർവീസുകളാണ് വെട്ടിക്കുറച്ചത്. യാത്രക്കാരില്ലാത്തതാണ് സർവീസിനെ ബാധിച്ചത്. പാലക്കാട് 40 സർവീസുകൾ മാത്രമാണ് വെള്ളിയാഴ്ച KSRTC നടത്തിയത്. സാധാരണ ദിവസങ്ങളിൽ നടത്തുന്ന സർവീസിന്റെ പകുതിയിൽ താഴെയാണിത്. ഹർത്താൽ മുൻകൂട്ടി അറിഞ്ഞതോടെ യാത്രക്കാർ എത്താതിരുന്നതാണ് സർവീസ് വെട്ടിക്കുറയ്ക്കാൻ ഇടയാക്കിയത്. വടക്കഞ്ചേരി, ചിറ്റൂർ, മണ്ണാർക്കാട് ഡിപ്പോയിലെ സർവീസുകൾ ഉൾപ്പെടെയാണ് 40 സർവീസുകൾ നടത്തിയത്. പോലീസിന്റെ അകമ്പടിയോടെയായിരുന്നു സർവീസുകൾ. എന്നാൽ ചിലയിടങ്ങളിൽ ബസ്സിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് KSRTC സർവീസുകൾ വെട്ടിക്കുറച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ഹർത്താൽ ദിനത്തിൽ വ്യാപക അക്രമം. ജില്ലയിൽ പലയിടത്തും ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ചിലയിടത്ത് ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ തൃശൂർ ജില്ലയിൽ പലയിടങ്ങളിലും KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പെരുമ്പിലാവ്, കുന്നംകുളം, ചാവക്കാട്, തളിക്കുളം എന്നിവിടങ്ങളിലാണ് KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. ചാവക്കാട് ബൈക്കിലെത്തിയാണ് KSRTC റിക്കവറി ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. കല്ലെറിഞ്ഞ PFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹർത്താലിൽ തൃശൂർ നഗരത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളും ഏതാനും ടാക്സി വാഹനങ്ങളും മാത്രമായിരുന്നു നിരത്തിലിറങ്ങിയത്. ചുരുക്കം ചില സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മാത്രമാണ് ജില്ലയിൽ സർവീസ് നടത്തിയത്. തളിക്കുളത്ത് KSRTC ബസ്സിന് നേരെയുണ്ടായ കല്ലേറിൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. രാവിലെ 10 തളിക്കുളം പുത്തൻതോടിൽ ദേശീയപാതയിൽ വെച്ചായിരുന്നു ബസ്സിന് നേരെ ആക്രമണമുണ്ടായത്. റോഡരികിലെ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന 2 അക്രമികൾ കല്ലെറിഞ്ഞ ശേഷം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവർ ബാസ്റ്റിൻ, കണ്ടക്ടർ ഏഞ്ചൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈറ്റിലയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന ചേർത്തല ഡിപ്പോയിലെ ബസ്സിനാണ് കല്ലെറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് ഹർത്താൽ പൂർണ്ണമായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നഗരത്തിലും മറ്റിടങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ഹർത്താലിനെ തുടർന്ന് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. റോഡുകൾ വിജനമായിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നഗരത്തിലും മറ്റിടങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി മേഖലയിൽ ഹർത്താലിൽ ജനജീവിതം ദുസ്സഹമായി. ഗ്രാമീണ മേഖല സ്തംഭിക്കുന്ന കാഴ്ചയായിരുന്നു ഹർത്താൽ ദിനത്തിൽ കണ്ടത്. കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുഴൽമന്ദം മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ബാങ്കുകളും സർക്കാർ ഓഫീസുകളും മറ്റു അവശ്യ സർവീസുകളും സാധാരണ തോതിൽ പ്രവർത്തിച്ചു. മാത്തൂർ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചില്ല. കുത്തന്നൂർ മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നില്ല. പറളി മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കോട്ടായി, പറളി എന്നിവിടങ്ങളിൽ പോലീസിന്റെ കാവലും ശക്തമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുകിട വ്യാപാരികൾക്ക് പിന്തുണ അറിയിച്ച് ഭാരത് ജോഡോ യാത്രയുടെ തൃശൂരിലെ ആദ്യ ദിനം. നോട്ട് നിരോധനവും GST ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം സജ്ജമാക്കിയ പദ്ധതിയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. എറണാകുളത്തു നിന്നും ചാലക്കുടിയിലെത്തിയ യാത്ര ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കും. വൈകിട്ട് 4 തൃശൂർ എറണാകുളം അതിർത്തിയായ ചെറങ്ങരയിലാണ് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ പര്യടനത്തിന്റെ ഭാഗമായത്. രാത്രി 7 ചാലക്കുടിയിൽ സജ്ജമാക്കിയ വേദിയിൽ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതം കൃത്യമായി അറിഞ്ഞാണ് മോദി തീരുമാനം സ്വീകരിച്ചതെന്ന് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ചെറുകിട വ്യാപാരികളിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതിനാൽ ഇവരെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം സജ്ജമാക്കിയ പദ്ധതിയാണിത്. സമാനമായ പ്രത്യാഘാതം GST ഉണ്ടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡിമോണറ്റൈസേഷൻ ആൻഡ് GST വർ ഡിസൈൻഡ് ടു റിമൂവ് യു ഫ്രം ദ വേ. അതാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. നോട്ട് നിരോധനവും GST എന്നുള്ളത് നിങ്ങളെ, സാധാരണക്കാരെ, ഇടത്തരക്കാരെ, ചെറുകിടക്കാരെ ഈ വൻകിടക്കാരുടെ വഴിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് നടപ്പാക്കപ്പെട്ട വികല പദ്ധതികളാണ് എന്ന്. ടു ഡിസ്ട്രോയ് യുവർ ബിസിനസ്സസ് ആൻഡ് ഓപ്പൺ ദ വേ ഫോർ ദ ബിഗ്ഗസ്റ്റ് ബിസിനസ്സസ് ഇൻ ദ കൺട്രി. നിങ്ങൾ സാധാരണക്കാരെ പാർശ്വങ്ങളിലേക്ക് തള്ളി നീക്കി വൻകിടക്കാർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള വഴിത്താരകൾ ഒരുക്കുക എന്നുള്ള ഭരണകൂട താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വികല നയങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. എറണാകുളത്ത് 2 നീണ്ടുനിന്ന പര്യടനത്തിന് ശേഷമാണ് ഭാരത് ജോഡോ യാത്ര തൃശൂരിലേക്ക്
പ്രവേശിക്കുന്നത്. വെള്ളിയാഴ്ച യാത്രയ്ക്ക് വിശ്രമമാണ്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ചാലക്കുടിയിൽ നിന്നും പുനരാരംഭിക്കുന്ന യാത്ര ദേശീയപാതയിലൂടെ കൊടകര വഴി സഞ്ചരിച്ച് 11 മണിക്ക് ആമ്പല്ലൂരിൽ സമാപിക്കും. വൈകുന്നേരം 4 ആമ്പല്ലൂരിൽ നിന്നും തുടങ്ങുന്ന യാത്ര ഒല്ലൂർ കുരിയച്ചിറ വഴി തൃശൂർ നഗരത്തിൽ പ്രവേശിക്കും. തുടർന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുര നടയിൽ പൊതുസമ്മേളനം നടക്കും. 25 തൃശൂരിൽ നിന്നും തുടങ്ങുന്ന പദയാത്ര 11 മണിക്ക് വടക്കാഞ്ചേരിയിൽ എത്തിച്ചേരും. വൈകിട്ട് ചെറുതുരുത്തി വെട്ടിക്കാട്ടേരി സെന്ററിൽ തൃശൂർ ജില്ലയിലെ യാത്ര സമാപിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സമര പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. ഭൂമി, വീട്, സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം എന്നീ മുദ്രാവാക്യമുയർത്തിയായിരുന്നു ജാഥ നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും സേവിയർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KD ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് K സോമപ്രസാദ്, S അജയ്കുമാർ, NK പ്രമോദ് കുമാർ, PA ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. RSS രാമായണം അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്ന ബഞ്ച് ഓഫ് തോട്ട്സ്, ഗുരു ഗോൾവാക്കർ എഴുതിയ വിചാരധാര എന്ന മലയാളത്തിൽ മൊഴിമാറ്റം നടത്തിയിട്ടുള്ള പുസ്തകത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് അഭിമാനം നേടിത്തരുന്ന ഏറ്റവും വലിയ നമ്മുടെ കൈമുതലെന്നാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വിഭാഗത്തിലും പറയാനും പറയാനും കുറവിനും വേണനും തണ്ടാനും ഒന്നും വരത്തില്ല. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 49-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവില്ലാമല സ്വദേശി സിദ്ദിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. 49-കാരനായ തിരുവില്ലാമല കുണ്ടുകാട് കോളനി കൂവ വീട്ടിൽ സിദ്ദിഖിനെയാണ് കുന്നംകുളം ACP TS സിനോജ് അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ SI ഫക്രുദ്ദീനാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവില്ലാമല. ഇരിങ്ങാലക്കുടയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. കോഴിക്കോട് ഈയാട് സ്വദേശി 44 വയസ്സുള്ള അബ്ദുൽ ഖയ്യൂമാണ് അറസ്റ്റിലായത്. സ്പെഷ്യൽ ക്ലാസ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആളൊഴിഞ്ഞ സമയം നോക്കി സ്കൂളിലെ ലൈബ്രറിയിലേക്കും പ്രതി താമസിക്കുന്ന വീട്ടിലേക്കും കുട്ടിയെ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീം, SIമാരായ ഷാജൻ ക്ലീറ്റസ്, ജോർജ്, സീനിയർ CPOമാരായ ഉമേഷ്, സോണി, മെഹറുനീസ, രാഹുൽ, CPO ജിനേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചിത്രകലയിൽ തന്റേതായ വഴി വെട്ടിത്തെളിയിക്കുകയാണ് +2 വിദ്യാർത്ഥിനി. തൃശൂർ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഷാഫി ഹസീന ദമ്പതികളുടെ മകൾ ആത്വിഫ സുരയ്യയാണ് വരകളിൽ വർണ്ണം ചാർത്തി ശ്രദ്ധ നേടുന്നത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ ആത്തിഫ പെൻസിൽ ഡ്രോയിങ്, ക്രയോൺസ്, ഫാബ്രിക് കളർ, വാട്ടർ കളർ, വാൾ പെയിന്റിംഗ് എന്നിവയിലൊക്കെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവം അടക്കം നിരവധി മത്സരങ്ങളിൽ സമ്മാനങ്ങളും നേടി. പ്രകൃതി സൗന്ദര്യവും കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രശസ്തരുടെ ഉൾപ്പെടുന്ന ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളുമാണ് ആത്തിഫ വരച്ചു തീർത്തിട്ടുള്ളത്. കൺമുന്നിൽ കാണുന്നതെല്ലാം ലൈവായി വരച്ചു കാട്ടിയും ശ്രദ്ധ നേടിയിട്ടുണ്ട്. പാടാനം കുറിച്ച് സർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചിത്രരചനാ പഠനവും നടത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെറുപ്പത്തിലെ വരക്കുമായിരുന്നു, കുറച്ചൊക്കെ അങ്ങനെ വരച്ച് വരച്ച് ഇവരൊക്കെ ഉമ്മച്ചിയും വാപ്പച്ചിയും നല്ലോണം സപ്പോർട്ട് ചെയ്യും, ടീച്ചർമാരും സപ്പോർട്ട് ചെയ്യും. പിന്നെ 4 ക്ലാസ്സിലൊക്കെ വെച്ച് കലോത്സവത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർമാരൊക്കെ കൂടിയിട്ടാണ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നൊക്കെ. അങ്ങനെ പിന്നെ വരക്കണാണ്ട് 6 ക്ലാസ്സിലൊക്കെ ആയപ്പോഴേക്കും എന്നെ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ കൊണ്ടു ചേർത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എപ്പോഴും വരക്കും, പെൻസിൽ ഡ്രോയിങ്, ക്രയോൺസ്, വാട്ടർ കളർ കുറച്ചറിയാം, അങ്ങനെ ഫാബ്രിക് പെയിന്റിങ്. വര പ്രൊഫഷനായി കാണുന്നതിനാൽ ബർത്ത്ഡേ ഗിഫ്റ്റുകളായും പരസ്യത്തിനായും ചിത്രങ്ങൾ വരച്ചു നൽകുന്നുണ്ട്. പഠനത്തിലും മിടുക്കിയായ ആതിഫയ്ക്ക് ലോ കോളേജ് ലെക്ചറർ ആകണമെന്നാണ് ആഗ്രഹം.
ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ വെണ്ടൂരിൽ ബൈക്ക് മതിലിലിടിച്ച് രണ്ടു പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ യുവാക്കളാണ് മരിച്ചത്. വെണ്ടൂർ സ്വദേശികളായ 25 വയസ്സുള്ള ഹരികൃഷ്ണൻ, 26 വയസ്സുള്ള ഷിനോൾഡ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 9:45 അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മതിലിന്റെ ഒരു ഭാഗം തകർന്നു. അപകടം നടന്നയുടൻ ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 100 മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് തൃശ്ശൂരിൽ പിടിയിലായി. വാടനപ്പള്ളി രായമരക്കാർ വീട്ടിൽ സുഹൈൽ എന്ന ഓട്ടോ സുഹൈലാണ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8 ഓഗസ്റ്റ് രാത്രിയിലാണ് പിടിയിലായ കേസിനാസ്പദമായ സംഭവം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിന്റെ പൂട്ടുപൊളിച്ചകത്തു കടന്നാണ് പ്രതി മോഷണം നടത്തിയത്. മൊബൈൽ ഫോണുകളും ബാങ്ക് പാസ്ബുക്ക്, വൈഫൈ കണക്ഷൻ സ്വിച്ച്, പണം എന്നിവ മോഷ്ടിച്ച് സ്ഥലം വിടുകയായിരുന്നു. പാവറട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവ് ഉപയോഗിച്ച ബൈക്ക് കണ്ടെത്തി. ഇതേ ബൈക്ക് ഉപയോഗിച്ച് സമാന രീതിയിലുള്ള മോഷണം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും നടത്തിയിട്ടുള്ളതായി തെളിയുകയുണ്ടായി. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതി ഷമീറിനെ അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചിറ്റാട്ടുകരയിൽ മോഷണം നടത്തിയത് അയാളുടെ സുഹൃത്ത് സുഹൈലാണെന്ന് തെളിഞ്ഞത്. മോഷണം ചെയ്തു കൊണ്ടുപോയ മൊബൈൽ ഫോൺ വിൽപ്പന നടത്തുവാൻ സഹായിച്ചതിനും കുറ്റകൃത്യം ചെയ്യാനാണെന്നറിഞ്ഞിട്ടും മോഷണം ചെയ്ത ബൈക്ക് നൽകിയതിനും ഷമീറിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പലയിടത്തും വ്യാപക അക്രമം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്, പലർക്കും പരിക്കേറ്റെന്നും റിപ്പോർട്ട്. ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. മിക്ക പെട്രോൾ പമ്പുകളും മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടു. NIA നടപടിയിൽ പ്രതിഷേധിച്ച് പലയിടത്തും PFI പ്രവർത്തകരുടെ പ്രകടനം. ഭാരത് ജോഡോ യാത്ര തൃശൂർ ജില്ലയിൽ പ്രയാണം തുടങ്ങി. ആദ്യ ദിനത്തിൽ ചെറുകിട വ്യാപാരികൾക്ക് പിന്തുണ. നോട്ട് നിരോധനവും GST ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം സജ്ജമാക്കിയ പദ്ധതികളെന്ന് രാഹുൽ ഗാന്ധി. യാത്രയ്ക്ക് വെള്ളിയാഴ്ച വിശ്രമം, യാത്ര ശനിയാഴ്ച പുനരാരംഭിക്കും. പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഊഷ്മള സ്വീകരണം. വ്യത്യസ്ത പോക്സോ കേസുകളിൽ 2 അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിലായത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകൻ. കോഴിക്കോട് സ്വദേശി അബ്ദുൾ ഖയൂമിനെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ്. തിരുവില്ലാമലയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായത് തിരുവില്ലാമല സ്വദേശി സിദ്ദിഖ്. പ്രതികൾ റിമാൻഡിൽ. STV നൂൺ ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് STV ന്യൂസ് ഓൺലൈൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.